നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റോപ്പ് സ്റ്റേഷനിലാണ്. നമുക്ക് ഉള്ളിൽ പോകണമെന്ന് ഞാൻ ഒന്നും കാണത്തില്ല. സംസാരിക്കുമ്പോൾ തന്നെ ഫുള്ള് ഇങ്ങനെ വായില്ല പോകാമെന്നൊന്നും അങ്ങോട്ട് പോയി നോക്കാം, പക്ഷെ ഒന്നും കാണത്തില്ലെന്നാണ് പറയുന്നത്. എല്ലാ ഒരു ദിവസം കോട ഇല്ലാത്ത ഒരു ദിവസം അല്ല പിന്നെ നമ്മളറിയാം. ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കും, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് വണ്ടിയെല്ലാം ഫുള്ള് ഇവിടെ ബ്ലോക്കാണ്. അതിഭയങ്കര ക്രൗഡാണ്, അതിഭയങ്കര ക്രൗഡാണ്. ഇവിടെ പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞു പറഞ്ഞ പ്രത്യേക ബസ്സുണ്ട്. സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞ് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് സൈറ്റ് സീയിങ് ഉള്ള ബസ്സുണ്ട്. ചേട്ടാ എത്ര രൂപ എഴുതി പോകുന്നതിന്? ഏഹ് 250. ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഓക്കെ. ഓക്കെ രാവിലെ ബോർഡ് വെച്ചിട്ട് രാവിലെ 9 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും. 250 രൂപയാണ് വണ്ടി വേണമെന്ന് തിരക്കാണ്, വണ്ടികൾ വന്നോണ്ടേ ഇരിക്കും. വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക, സ്റ്റേ സേഫ്. നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ നോക്കണം, കൊറോണയാണ്. കിലോമീറ്ററോളം വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര തിരക്കാണ്. വരുന്നവർ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എനിക്ക് ടോപ്പ് സ്റ്റേഷനിൽ പോകാൻ പറ്റിയില്ല, അതിന് അന്യായ തിരക്കാണ് വണ്ടി ഇടാനൊക്കെ. അതുപോലെ മഞ്ഞ് വീഴുന്നുണ്ട്, ഓടെ മഞ്ഞ് വീഴുന്നത്, ചെറിയ മഞ്ഞ് മഞ്ഞാണോ മഴയാണോ എന്നറിയാം, എല്ലാവരും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, ഇപ്പൊ അവിടുത്തെ ആൾക്കാർ പോകാറുണ്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാം ഓപ്പണാ, ഒരു വിഷയം ഇല്ല, എല്ലാവർക്കും വന്ന് കാണാം. കിട്ടുക്കൻ സ്ഥലം, എനിക്ക് ഏറ്റവും ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. വന്ന് കാണേണ്ടത് വട്ടവട, ആദ്യം നിങ്ങൾ മൂന്നാറ് വരും, നേരെ വട്ടവടയ്ക്കാണ്. രാവിലെ 9 മണിക്കാണ് പോകുന്നത്, അവിടെ 8 മണിക്ക് അങ്ങോട്ട് ഗേറ്റ് തുറക്കും, തുറന്നിട്ട് അവിടെ നിന്ന് 6 മണിക്ക് പിന്നെ അവിടെ തിരിച്ചു കയറും. ഒരു ദിവസം കൊണ്ട് കാണാനുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ടെൻ്റ് ഹൗസുകളുണ്ട് ഇഷ്ടംപോലെ, നമ്മുടെ കൂട്ടുകാരൻ ഒരാളുണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് ടെൻ്റ് ഹൗസുകളുണ്ട്. 500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള ടെൻ്റ് ഹൗസുകളുണ്ട്, 800 രൂപയ്ക്കുള്ളതുണ്ട്, 1000 രൂപയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള അതിൻ്റെ ഇത് മാറും, ആംബിയൻസ് മാറും, അതിൻ്റെ സെറ്റിൽമെൻസ് മാറും. പിന്നെ അതുപോലെ ഒരുപാട് ഹോട്ടലുകളും പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ കയറി റേറ്റിംഗ് നോക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വണ്ടി ബ്ലോക്ക് ആയ കാരണം ഇവിടെ ഇങ്ങനെ മണ്ണിടിച്ച് വീട് മൊത്തം റോഡിൽ, മെയിൻ റോഡിൽ. അപ്പോൾ വണ്ടി നല്ല ബ്ലോക്കാണ്, സീ ഇവിടെ വരുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വേണം വരാൻ. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്നു ചെയ്യുന്നൊക്കെ വളരെ കെയർഫുള്ളായി, മണ്ണിടിച്ചിലും ഒക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടതാ. പിന്നെ ഇവിടെ തന്നെ അതിൻ്റെ പോക്ക് വലിയ പാടായിരിക്കും. കേട്ടല്ലോ, ഇവിടെ വരുന്ന വഴിക്ക് മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്, ഓരോ എഡ്ജിലൊക്കെ പോയി നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. പിന്നെ പിന്നെന്താ പറയുന്നത്, ഭയങ്കര ട്രാഫിക്കാണ്. വരുന്നവർ വളരെ സേഫായിട്ട് കൊറോണ സേഫായിട്ട് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ കാണാം, എനിക്ക് അതിൽ നിന്ന് നേരം ക്യാമറ നോക്കി സംസാരിക്കട്ടെ, വല്ല വണ്ടിയുടെ കൂട്ടി ചെന്നിരിക്കും. ഓക്കെ, ആ പയ്യം വരെ കമൻ്റ് അടിച്ചു. അപ്പോൾ ശരി, ഇറക്കട്ടെ, കാണാം. അങ്ങനെ കിലോമീറ്ററുകളാണ് ട്രാഫിക്, കിലോമീറ്ററുകളാണ്. പിന്നെ അതിനിടയ്ക്ക് ഇവിടെ പാർക്കിങ്ങിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഏറിയ ഇല്ല പാർക്കിങ്ങിനായിട്ട്, അതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമാണ്. രാവിലെ പിന്നെ സൈറ്റ് സീയിങ്ങ് ഒക്കെ ടോപ്പ് സ്റ്റേഷനൊക്കെ കാണാൻ വരേണ്ടവർക്ക് രാവിലെ സമയത്ത് വരുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാനുള്ള കാര്യം, മഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഒന്നും കാണാനൊക്കെ. പിന്നെ എന്താ പറയാനുള്ള, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മച്ചാനെ ഫുള്ള് ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കാണ്. ശനിയാഴ്ച ദിവസം ഇവിടെ വരാതിരിക്കും, അവിടെ 10 പോലെ തരാം.
നമുക്കെല്ലാം കൂടെ ചേർന്ന് ഒരു ഹായ് പറയാം. തൃശ്ശൂർ, തൃശ്ശൂരിന്റെ ചങ്കുകൾ വന്ന് മൂന്നാറിന് അടിച്ചു കഴിഞ്ഞു. അപ്പൊ വരണ്ടവര് വന്ന് കാണുക. ടോപ് സ്റ്റേഷൻ അവിടെ പോയി ഭയങ്കര തിരക്കാണ്. വട്ടവടയ്ക്ക് കാണും, വട്ടവടയാ കാണാനുള്ള. അപ്പൊ ശരി, കാണാം. ചാനലിന്റെ പേര് മില്ലുകാരൻ, മറക്കല്ലേ? ചാനലിന്റെ പേര് മില്ലുകാരൻ. ഇവിടെ എലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. എലപ്പെട്ടി ഇവിടെ ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഇവിടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോസ്റ്റ് ഓഫീസ് കണ്ടില്ലേ? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കാണാൻ എനിക്ക് രസമാണ്. പഴയ മോഡൽ തന്നെ, ഇപ്പോഴും അത് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. എനിവേ നൈസ് സി പോസ്റ്റ് ഓഫീസ്. തപാല് വന്നു തോന്നുന്നു. ഒരു യൂട്യൂബ് ചാനലാണേ എടുക്കുന്നതിന്. കുഴപ്പമുണ്ടോ? പഴയ വീട്, പഴയ ഒരു വീട് മാറി. എന്തായാലും പോസ്റ്റ് ഓഫീസ് അതിൻ്റെ മണിക്ക് എന്ത് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. മണിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള. സാറിൻ്റെ പേരെങ്ങനെ? കണ്ണൻ. നാട്? ആലപ്പുഴ അല്ലേ. എൻ്റെ ഒരു ബിബിൻ, ഞാനിത് ഒരു ചാനൽ ചെയ്യുന്നുണ്ട്, മില്ലുകാരെന്ന് പറയുന്നത്. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പഴയ മോഡൽ. ഓക്കെ, അപ്പോൾ ശരി സാറേ. ചെന്നല്ല ഇഷ്ടപ്പെട്ട എലപ്പെട്ടി. എലപ്പെട്ടി നമ്മുടെ എലപ്പെട്ടിയിലെ പോസ്റ്റ് ഓഫീസ്. അപ്പം നമ്മൾ ഇനി മറവിലോട്ട് പോവാണ്. അയ്യ, പഴയ ട്രാക്ക് KLI 1744 നമ്പർ കൊള്ളാമല്ല. ചായ ഓർഡർ ചെയ്തായിരുന്നു. നല്ല മടക്ക സാധനം. ഇതെന്തുവാ, ഇതെന്താ ഐറ്റം? ഇതെന്തുവാ ഇത്? പാൽപ്പണ്ണ്. ഒരു പാൽപ്പണ്ണ് കൊടുക്കും. ഒരു പാൽപ്പണ്ണ് കഴിച്ചു. ഒരു പാൽപ്പണ്ണ് തന്നൊക്കെ നല്ല ചൂടായിരിക്കുക.
നമ്മളിപ്പോൾ എക്കോ പോയിന്റ് വന്നു. അവിടെ പ്രത്യേക ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല, അവിടെ നിറച്ച് റഷാണ്. നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്ന അകത്തോട്ട് ഇവിടെ ഗേറ്റ് പാസ് ഉണ്ട്. ഗേറ്റ് പാസ് കഴിഞ്ഞ് നമുക്കവിടെ എത്രയാണ് ഗേറ്റ് പാസ്സിന് എത്രയാണെന്ന് ചോദിക്കുന്നു ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ആൾക്കാരുണ്ട്. എടുക്കുകയാണെങ്കിൽ അവർക്ക് 40 രൂപയാണ് റേറ്റ്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്, എത്രയാണ് ചോദിക്കുന്നത്. എക്കോ പോയിന്റ് വോട്ടിംഗ് സെൻറ്റർ എൻട്രൻസ് 10 രൂപ, പെഡൽ ബോട്ട് 300 രൂപ. പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. അപ്പൊ നമ്മൾ എക്കോ പോയിന്റിൽ ഇറങ്ങാൻ പോവാണ്. ചേട്ടാ ടിക്കറ്റ് എത്ര രൂപയാണ് ചേട്ടാ? 10 രൂപ ടിക്കറ്റ് തന്നെ ചേട്ടാ. ഇവിടെ എൻട്രി ടിക്കറ്റ് 10 രൂപയാണ്. ഇവിടുന്ന് വിളിച്ച വിളിയേക്കോ. ഓക്കെ, ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ചാനലുകാരെ വിളിച്ചാലോ. സി കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. ഉഗ്രം വി ആണ്. ഇവിടെ ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്ന് വിളിച്ചോ, വിളിച്ചു നോക്കിയോ, കിട്ടിയോ? തിരിച്ചു വരുന്നുണ്ടോ? എക്കോ മില്ലുകാരോ എവിടെ? ഇവിടെ ഒന്ന് വിളിച്ചിട്ടൊന്നും വിളി കേൾക്കുന്നില്ലേ. ഇവിടെ ആരെങ്കിലും വിളിക്കുന്നവരൊന്ന് നല്ല ബോട്ടുണ്ടല്ലേ, ബോട്ടിംഗ് അല്ലേ? ഒന്ന് നമുക്കൊന്ന് വിളിച്ചാലോ, ഒന്നൊന്ന് വിളിച്ചാലോ. മില്ലുകാരോ, മില്ലുകാരോ, അവിടെ ചെറിയ ചെറിയ എക്കോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ വിടാം. 10 രൂപയ്ക്ക് വർത്ത അല്ലേ? 10 രൂപയ്ക്ക് വർത്ത എൻട്രി ഫീസ്. 10 രൂപയ്ക്ക് വർത്ത്. പിന്നെ ഇവിടെ രണ്ട ഒരുപാട് പേര് ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബോട്ടിങ്ങിനൊക്കെ എക്സ്ട്രാ ഫീസൊക്കെ ഉണ്ട്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. അപ്പം നമ്മൾ നമ്മുടെ ചാനൽ തന്നെ വിളിച്ചു. അപ്പോൾ നമ്മൾ പോവാണ്. ഇത് എക്കോ പോയിന്റ് ആണ്. എക്കോ പോയിന്റ് ഭയങ്കര തിരക്ക് കേട്ടോ. ഒന്നും അല്ല, താഴെ നല്ല തിരക്കാണ്. ഒരുപാട് ബൈക്ക് റൈഡേഴ്സൊക്കെ ഇഷ്ടം പോലെ വരുന്നു. ബൈക്ക് റൈഡേഴ്സൊക്കെ ഇഷ്ടം പോലെ എക്കോ പോയിന്റ് സൗണ്ട് നേരത്തെ ഇതിലൊന്നും കേൾക്കായിരുന്നു. ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. ഇച്ചിരി അങ്ങോട്ട് അങ്ങോട്ട് സൗണ്ടില്ല. എനിവേ കൊള്ളാം. ഇങ്ങനെയുള്ള ഒരുപാട് മൊട്ടക്കുന്നുകളുണ്ട്. അവിടെ കയറാനൊക്കത്തില്ല, എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാമുണ്ട്, ഇവിടെ കുണ്ട ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഡാമിലൊക്കെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ ഇപ്പോൾ വരുവാണെങ്കിൽ കണ്ടിട്ട് പോവാം, അതേ ഉള്ളൂ. നമ്മൾ സൈഡിൽ കൂടെ പോകുന്ന ഈ ഡാമിൻ്റെ യാത്ര ചെയ്യുന്നത്. ഇനി കൊള്ളാം, നല്ല യാത്രയാണ്. ഇനി നമ്മൾ മറയൂരോട്ടാണ് പോകുന്നത്. മറയൂരിന്ന് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി, ശർക്കര ഉണ്ടാക്കുന്ന ചെറുകിട വ്യവസായങ്ങളുണ്ട്. അപ്പോൾ അവരെ ആ വ്യവസായികളെ ഒന്ന് പോയി കാണാം. അവരുടെ ഇവിടെ പോയി കാണാം. ശേഷം വരിക നമുക്ക് കാണാം. ലൈവ് സ്റ്റോക്ക് ഫാം ഫാമിൻ്റെ യഥാർത്ഥ ശരിക്കുള്ള കൃഷി ഇതാണ്. എവിടെ ചെന്നാലും ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. ശബരിമല തിരിച്ച് റിട്ടേൺ വരുന്ന ശബരിമലയ്ക്ക് ഉള്ള ബോർഡ് മാത്രം നോക്കിയാൽ മതി. എവിടെ ചെന്നാലും എൻ്റെ വീട് അതിൻ്റെ അടുത്താണ്, വലിയ ദൂരമില്ല. 212 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഇത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമ്മൾ വന്ന് ഈ ബ്ലോഗ് ചെയ്യുന്നത്. എല്ലായിടത്തും വരുന്നതെല്ലാം ആണ് നിൽക്കുന്നത്. പക്ഷേ
പറഞ്ഞേ. രണ്ടാമത്തെ ക്യാമറ ആദ്യം പോയി, ഇത് വെള്ളത്തിൽ പോയി. ആ കഴിഞ്ഞ ദിവസം രണ്ട് ക്യാമറ ഉണ്ടായിരുന്നു. നല്ല മുളകൊക്കെ അങ്ങോട്ട് തേച്ച് നല്ല ചൂടാവല്ലോ. നല്ല ചൂട് സാധനം. എത്ര ചേച്ചി ഇതിന്? 50 സ്വീറ്റ് കോൺ. യെസ് താങ്ക് യു. 50 റുപ്പീസ് സാർ.